ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു വാട്ടർ കളർ ഒരു കുട്ടി ചിത്രം വരയ്ക്കാൻ വിചാരിച്ചിട്ടാട്ടോ വന്നിട്ടുള്ളത്. അതിന് ഞാൻ ഓൾറെഡി ഒരു പേപ്പറിൽ ഒരു ഫ്ലവറിൻ്റെ പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്. എനിക്കങ്ങനെ വരയ്ക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് എനിക്കറിയുന്ന പോലെ ഒരു ചിത്രം വരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വാട്ടർ കളറിൽ യെല്ലോ കളർ റൗണ്ടുകൾ ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്. അതുപോലെ തന്നെ ബ്ലൂ കളറിൽ കുറച്ച് റൗണ്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വരയ്ക്കാൻ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വരച്ച് പെൻസിൽ ഒഴിച്ച് വരച്ച ചിത്രം വേറെ തന്നെ നല്ലൊരു ഫ്ലവർ ആക്കിയിട്ടൊക്കെ വേറെ നല്ലൊരു ഫ്ലവർ വരച്ചിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. അങ്ങനെ ബ്ലൂ കളർ റൗണ്ട് ചെയ്തതിൻ്റെ ശേഷം ഒരു ഓറഞ്ച് കളർ എല്ലതും ലൈറ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വാട്ടർ കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ് കളർ. വെള്ളം യൂസ് ചെയ്തിട്ട് ലൈറ്റ് ചെയ്തിട്ട് ലൈറ്റ് കളറായിട്ട് കൊടുക്കുക. അപ്പം ബ്ലൂ ഒരു രണ്ട് റൗണ്ടേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലൂ ഒരു രണ്ട് റൗണ്ട് കൂടെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ. അങ്ങനെ ബ്ലൂ കളർ ആഡ് ചെയ്യാണ്. വീണ്ടും എവിടെയാ നല്ല സ്ഥലമൊക്കെ നോക്കിയിട്ട് പിന്നെയും ബ്ലൂ കളർ റൗണ്ട് ഒന്ന് രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്ലാക്ക് ജെൽ പെൻ എടുത്തിട്ട് ആ വരച്ചിട്ടുള്ള പിക്ചർ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുക, നല്ല വൃത്തിക്ക് തന്നെ ലൈൻ ചെയ്ത് കൊടുക്കുക. ഇത് എന്താ പറയുക, നല്ലൊരു പിക്ചറായിട്ട് വരും കേട്ടോ അവസാനം. ഏറ്റവും എന്താ പറയുക, ഒരു അടിപൊളി അങ്ങനെ നല്ലൊരു ഭംഗിയായിട്ട് വരും. അതിൻ്റെ ശേഷം ഇതുപോലെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഫ്ലവർ ഞാൻ ഷെയ്ഡ് ചെയ്ത് എനിക്ക് വീഡിയോ കിട്ടിയില്ല, അതുകൊണ്ടാണ് സെക്കൻഡ് ഫ്ലവർ ഷെയ്ഡ് ചെയ്യുന്നത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലവർ ഷെയ്ഡ് ചെയ്ത പോലെ തന്നെ ആ ജെൽ പാറ്റൻ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ മറ്റേ പൂവും ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക. അങ്ങനെ മൂന്ന് പൂക്കളും ഷെയ്ഡ് ചെയ്തെടുത്തതിന് ശേഷം ലീഫ് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം അടുപ്പിച്ചിട്ട് തന്നെ ലൈനുകൾ ഇട്ട് കൊടുക്കുക. അതിനൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാതും അതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ലൈന് അടുപ്പിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇത് വേറൊരു ഫ്ലവർ, ഞാൻ ഇപ്പോൾ വരച്ച പോലെ അല്ല, വരയ്ക്കാൻ അറിയുന്ന ഒരാളൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ലൊരു ഫ്ലവറോ എന്ത് വേണേലും വരച്ചിട്ട് ഇതുപോലെ ഷെയ്ഡ് ഇതുപോലെ വാട്ടർ കളർ ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് ലൈൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ക്യൂട്ടായിട്ട് അടിപൊളിയായിട്ട് നല്ല ഭംഗിയുള്ളൊരു പിക്ചറായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക്. താങ്ക് യു.